ഹായ് ഓൾ, ഇന്ന് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മുട്ടയും ബീറ്ററും ഇല്ലാതെ, ഓവനും ഇല്ലാതെ സോഫ്റ്റായിട്ടുള്ള ഈ വീറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അര കപ്പ് പാലിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുക്കുക. വീറ്റ് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് വീറ്റ് ഫ്ലോർ, 1/2 പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് പൊടിച്ചെടുത്ത ഷുഗർ ആഡ് ചെയ്യും. എല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വിനെഗർ ഒഴിച്ചിട്ടുള്ള നമ്മുടെ പാലാണിത്. ഇത് കുറച്ച് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വിനെഗർ ഒഴിച്ചു വെച്ചിട്ടുള്ള പാല് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെ ആയി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒന്ന് ലൂസാക്കാൻ 1/2 കപ്പ് പാല് കൂടെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് പാല് കൂടി ചേർത്തിട്ടുള്ള ബാറ്റർ ഇവിടെ നന്നായി മിക്സ് ആയിട്ടിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ടോട്ടൽ 1 കപ്പ് പാല് ഇതിൽ ചേർത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് 2 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. ഇവിടെ വിത്തൗട്ട് ഓവനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാൻ ഒരു പാത്രം നന്നായി ചൂടാക്കി അതിലേക്ക് സ്റ്റാൻഡ് വെച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെയാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. കേക്ക് ടിൻ ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അടച്ചു വെച്ച് 1/2 മണിക്കൂർ നേരം ബേക്ക് ചെയ്യണം. 1/2 മണിക്കൂർ നേരം മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം. കേക്ക് ബേക്കായോ എന്ന് നോക്കാം. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വയ്ക്കാം. നന്നായി തണുത്ത കേക്ക് ഒരു കത്തി കൊണ്ട് അരികെല്ലാം അടർത്തി പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടും പിടിക്കാതെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാൻ ഞാനിവിടെ 100 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഈ ചോക്ലേറ്റിൻ്റെ മിശ്രിതം ഞാൻ തിളച്ച വെള്ളമുള്ള ഒരു പാനിലേക്ക് ഇറക്കി വെക്കുകയാണ്, ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടി. നന്നായിട്ട് ഒരു സ്പാച്ചില വെച്ച് മിക്സ് ആക്കി കൊടുക്കുക.
ചോക്ലേറ്റ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ മെൽറ്റായി ചോക്ലേറ്റ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. കേക്ക് ഡെക്കറേഷന് വേണ്ടി മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ തണുത്ത ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സോസ് ഒഴിച്ച വീറ്റ് കേക്ക് നന്നായി സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാ സോസും ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത ഡയറി മിൽക്കാണിത്, ഇത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. മുട്ടയും ഓവനും ബീറ്ററും ക്രീമും ഇല്ലാതെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുമായി ഉണ്ടാക്കാൻ പറ്റുന്ന വീറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.